السلام عليكم. وعليكم السلام. أعوذ بالله السميع العليم من الشيطان الرجيم. ربي أعوذ بك من همزات الشياطين، وأعوذ بك ربي أن يحضرون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين، وإن كنتم جنبا فاطهروا، وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم منه. ما يريد الله ليجعل عليكم من حرج، ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون. ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ തുടങ്ങാൻ പോകുന്ന വിഷയം വുളു സംബന്ധിച്ചുള്ള വുളു തയമം സംബന്ധിച്ചുള്ള വിഷയം തഫ്സീർ സഹിതം ഇൻഷാല്ലാ. ആദ്യ ഭാഗം അതിൽ ഒരു മുസ്ലിമിൻ്റെ പരമ്പര എന്നുള്ളതിൽ നമ്മൾ കുറേ ക്ലാസ്സുകൾ കഴിഞ്ഞു അല്ലേ. നമ്മൾ ഉറങ്ങി എണീറ്റപ്പോൾ നമ്മൾ ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന ബാദമ അമാതനാ വഇലൈഹിൻ നുഷൂർ എന്ന് ചൊല്ലി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന് ചൊല്ലി സൂറത്തു ആലി ഇംറാനിലെ ഇന്ന ഫീ ഖൽഖി സമാവാതി അവിടെ മുതൽ തുടങ്ങുന്ന അവസാനത്തെ 10 ആയത്തുകൾ ചൊല്ലി പിന്നീട് എന്ത് ചെയ്തു, 3 പ്രാവശ്യം കൈ കഴുകി അല്ലേ, ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇടതുകാൽ വെച്ചു, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പ്രവേശിക്കുന്നതിന് മുമ്പ് ചൊല്ലി മൂത്ര അല്ലെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾ കഴിഞ്ഞ ശേഷം ശുദ്ധീകരണ ശേഷം പുറത്തു വന്നു അല്ലേ. പുറത്തു വരുമ്പം വലതു കാൽ മുന്തിച്ചു, പുറത്തു വന്നു കഴിഞ്ഞ ശേഷം എന്തു ചൊല്ലി, ഖുഫ്റാനക അൽഹംദുലില്ലാഹി അല്ലദീ ദഹബ അന്നി അൽ അദാ വആഫാനി എന്ന് ചൊല്ലി പിന്നെ മിസ്വാക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, നമ്മൾക്ക് തഹജ്ജുദ് നിസ്കരിക്കണം അല്ലേ. എപ്പോൾ എണീറ്റാലും അതൊക്കെ ചെയ്യാൻ പറ്റുക, എണീക്കലുണ്ടോ ശരിയല്ലേ, എപ്പോൾ എണീറ്റാലേ ചെയ്യാൻ പറ്റുള്ളൂ, സുബഹിക്ക് മുമ്പ് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ മുമ്പ് എണീറ്റാലത്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ വുളു ചെയ്യണമെങ്കിൽ വുളു ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ അല്ലേ. വുളു ചെയ്യുന്നത് സംബന്ധിച്ച് പറയുന്ന ആയത്താണ് സൂറത്തുൽ മാഇദ 6-ാമത്തെ ആയത്താണ്. സൂറത്തുൽ മാഇദ 6-ാമത്തെ ആയത്ത് يا ايها الذين امنوا اذا قمتم الى الصلاه فاغسلوا وجوهكم يا ايها الذين امنوا അല്ലയോ സത്യവിശ്വാസികളേ. ആമന വിശ്വസിച്ചു, ആമനു ആമന ആമന അവർ രണ്ടു പേർ വിശ്വസിച്ചു, ആമനു അവർ പല പുരുഷന്മാർ കുറേ ആളുകൾ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ജനറലായിട്ടും പറയും ആമനു അല്ലേ, പുല്ലിംഗാണ് ജനറലായിട്ട് എല്ലാ ഭാഷയും പൊതുവെ പറഞ്ഞിരിക്കുന്നു അല്ലേ. യാ ഓ അയ്യുഹ അത് സ്നേഹത്തോടെ വിളിക്കുമ്പോഴാണ് ഈ അയ്യുഹ എന്ന് വിളിക്കുക കേട്ടോ. യാ അയ്യുഹൻ നബിയു യാ അയ്യുഹ അല്ലദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ. അല്ലാഹു തആല പറഞ്ഞു അല്ലദീന ആമനു വിശ്വസിച്ചവരെ, അല്ലദീന എന്നുള്ള റിലേറ്റീവ് പ്രനാണോ കേട്ടോ. അപ്പോൾ വിശ്വസിച്ചതായ ആളുകളെ, വിശ്വസിച്ചവരായ ആളുകളെ. ഇദാ ഖുംതും ഖാമ അർത്ഥം നിന്നു, ഉറക്കെ പറ നിന്നു. ഖാമ യഖൂമുക്കും അല്ലേ, ഖാമ യഖൂമുക്കും എന്നാണ് അംർ അല്ലേ. കും ും അമ്രാണ് അല്ലേ. കാമ കാമ കാമു കാമത്ത കാമത്ത കുംന എന്നാണ് മാദി. മാദിയിൽ വരുന്ന എൻ്റെ സർഫാക്കുന്ന അങ്ങനെയാണ്. കാമ അവനൊരു പുരുഷൻ നിന്നു അല്ലേ, കാമ അവൻ രണ്ട് പുരുഷന്മാർ നിന്നു. മാദി ആഫീൽ പാസ്റ്റ് ടെൻസ് ഭൂതകാലം അല്ലേ. കാമു അവർ കൂടുതൽ കുറേ പുരുഷന്മാർ. കാമ കാമ കാമു കാമത്ത് അവളൊരു സ്ത്രീ നിന്നു അല്ലേ. കാമത്ത അവർ രണ്ട് സ്ത്രീകൾ നിന്നു. കുംന അവർ കുറേ സ്ത്രീകൾ നിന്നു അല്ലേ. കുംത നീ ഒരു പുരുഷൻ നിന്നു. കുംതുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ അല്ലേ എന്നു. കുംതു
കുംതി കുംതുമ കുംതുന്ന കുംതു കുംന. അപ്പൊ കുംതും എന്നാണ് അല്ലെ, കുംത കുംതുമ കുംതും. കുംതും നിങ്ങൾ നിന്നു, ഇതാ ആൽ നിന്നർത്ഥം. ഇതാ കുംതും നിങ്ങൾ നിന്നാൽ, ഇലസ്വലാത്തി എന്തിലേക്ക് നിന്നാൽ, നിസ്കാരത്തിനായി. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിനായി ഉദ്ദേശിച്ച്, നിങ്ങൾ നിസ്കാരത്തിനായി ഉദ്ദേശിച്ചാൽ അതിനായി നിന്നാൽ എന്ത് ചെയ്യും, നിസ്കാരത്തിന് വന്ന് നിന്നിട്ടല്ല അർത്ഥം. നിസ്കാരത്തിനായി നിങ്ങൾ പ്രിപ്പയർഡ് ആകുമ്പോൾ എന്ത് ചെയ്യണം, തയ്യാറാകുമ്പോൾ എന്ത് ചെയ്യണം, കഴുകി അല്ലേ. അവസല യഗുസിലു, യഗുസിലു കഴുകുന്നു, കുളിക്കാന്നും പറയും അല്ലേ. ഇവിടെ കഴുകുക എന്നുള്ള അർത്ഥത്തിലാണ്. അവസല യഗുസിലു യഗുസിൽ, അവസല യഗുസിലു ഫഅല യഫ്ഇലു എന്നുള്ള വസനാണ് അല്ലേ. അവസല യഗുസിലു ഫഅല യഫ്ഇലു എന്ന വസനാണ്. അപ്പോൾ യഗുസിൽ യഗുസിൽ, നീ ഒരു ആൾ കഴുകുക അല്ലേ, നീ ഒരാൾ കഴുകുക. യഗുസിൽ മുഫ്രദ് ഏകവചനം. യഗുസിൽ യഗുസിലാ രണ്ടു പേര് അല്ലേ, നിങ്ങൾ രണ്ടു പേര് കഴുകൂ. യഗുസിലു നിങ്ങൾ കൂടുതൽ പേർ കഴുകൂ, കുറേ പേർ അല്ലേ, രണ്ടധികം ഉണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ ഫ ഗുസിലു ദൻ, ഫ നർദൻ, അപ്പോൾ നിങ്ങൾ അങ്ങനെ നിസ്കാരത്തിനായി നിൽക്കുമ്പോൾ നിങ്ങൾ അപ്പോൾ കഴുകണം. എന്ത് വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ. വജുഹുൻ മുഖം, വജുഹുൻ വജുഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ വജുഹ് അല്ലേ. വജുഹ് മുഖം, അള്ളാഹ്ക്ക് വജുഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് തസ്ബീഹാക്കരുത്, മനസ്സിലായി. വുജൂഹുൻ വജുഹിൻ്റെ ജമ്മാണ് അല്ലേ. വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ കഴുകുക, നിങ്ങളുടെ മുഖം കഴുകുക. വ ഐദിയക്കും, വ ഉം ഐദിയ, ഐദീൻ, ഐദീൻ എന്ന് പറഞ്ഞാൽ കൈകൾ, ആ അത്രയും ശബ്ദം എങ്കിലും വേണം കേട്ടോ. കൈ ഐദിൻ കൈകൾ, ഐദിയക്കും നിങ്ങളുടെ കൈകൾ. വ ഐദിയക്കും നിങ്ങളുടെ കൈകളും കഴുകുക. ഇലൽ മറാഫിഖ്, മറാഫിഖ് മിർഫക്ക് എന്ന് പറഞ്ഞാൽ കൈമുട്ട് അല്ലേ, കൈമുട്ട് ഇതുവരെ, ഈ സാധനം വരെ, ആ ഇവിടം വരെ കഴുകണം എന്നുള്ളതാണ്, ഇവിടം വരെ. പക്ഷെ അത് കറക്റ്റാക്കി കഴുകുമ്പോൾ ചിലപ്പോൾ എന്താവും, ചിലപ്പോൾ ശരിക്കും കഴുക്ക് അവിടെ എത്തിയില്ലാന്ന് വരും. അപ്പോൾ നിർബന്ധം തന്നെ തീർന്നില്ല വരും. അപ്പോൾ കുറച്ച് കയറ്റി കഴുകണം കേട്ടോ. കൈമുട്ട് വരെ എന്ന് പറഞ്ഞാൽ കൈമുട്ടുകൾ ഉൾപ്പെടെ എന്നാണ് അർത്ഥം. മാൽ മറാഫക്ക് എന്നാണ് തസീൽ പറയുന്നത്, പിന്നെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് നന്നായിട്ട് നീട്ടിയങ്ങ് കഴുകലും നല്ലതാണ്. ഇവരൊക്കെ ഇങ്ങനെ കഴുകണം, വെള്ളം നല്ലവണ്ണം ഒരുപ്പിച്ച് കഴുകണം, മനസ്സിലായില്ലേ. ഇതാ കുംതും ഇല സ്വലാത്തി ഫഅസ്ലു വുജൂഹക്കും, വുജൂഹക്കും ഇവിടെ നിട്ടിട്ട് അല്ലേ, ഇവിടെ നിട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കഴുകണം. കുറച്ചും കൂടി കയറ്റി കഴുകണം നല്ലതാ, ശരിയാ. ഒന്ന് നല്ല ഒന്ന് നനച്ചിട്ട് ഇങ്ങനെ കഴുകുക, മനസ്സിലായില്ലേ. താടിയൊക്കെ ഇങ്ങനെ തിക്കൊക്കെ അകത്തിയിട്ട് ഇങ്ങനെ കഴുകാം, മനസ്സിലായില്ലേ. അപ്പോൾ ഫഅസ്ലു വുജൂഹക്കും, താടിയുള്ളവർ, നിങ്ങൾക്ക് താടിയില്ലല്ലോ പെണ്ണുങ്ങളല്ലേ. അപ്പോൾ ഈ ഫഅസ്ലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ കഴുകുക, മുഖം കഴുകുക. വ ഐദിയക്കും നിങ്ങളുടെ കൈകൾ കഴുകുക. എന്ത്, ഇലൽ മറാഫിഖ് മുട്ടുൾപ്പെടെ, കൈമുട്ടുകൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ കൈമുട്ട് വരെ എന്നുള്ള അർത്ഥം, ഒരു ഉദ്ദേശം കൈമുട്ടുകൾ ഉൾപ്പെടെ, മനസ്സിലായേ, അതുവരെ നിങ്ങൾ കഴുകുക. വംസഹു ബിറുഊസിക്കും, മസഹ തടവി, മസഹ തടവി അല്ലേ, മസഹ മസഹ തടവി. അപ്പം മസഹ വംസഹു നിങ്ങൾ തടവുക, മസഹ യംസഹു മസഹ തടവി, മസഹ അംസഹു ഇംസഹ് ഇംസഹ് നീ തടയൂ. മസഹ അംസഹു ഫഅല യഫ്അലു വസനാണ്, മനസ്സിലായി. സുലാസി മുജറദിലുള്ള വസനാണ്, എന്ത് ഫഅല യഫ്അലു അല്ലേ, അഞ്ച് അഞ്ച് വസനുണ്ട് അതിൽ. ഫഅല യഫ്അലു മസഹ അംസഹു ഇംസഹ് നീ തടയൂ. ഇംസഹ് ഇംസഹ ഇംസഹു നിങ്ങൾ തടയൂ. എന്ത് വംസഹു വ ഉം ആൻഡ് എന്നർത്ഥം. വംസഹു ബിറുഊസിക്കും നിങ്ങളുടെ തല തടവുക. റഅ്സുൻ തല, റുഊസുൻ തലകൾ, തലകൾ കേട്ടോ, തലകൾ തടവുക. കും നിങ്ങളുടെ, ബിറുഊസിക്കും നിങ്ങളുടെ തലകൾ തടവുക. റുഊസി അംബാരിക്കും എടുത്തവരുണ്ട് ഖുർആനിൽ, എന്താ നിങ്ങളുടെ മുതലുകളുടെ തല എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിൻസിപ്പൽ ക്യാപിറ്റൽ മൂലധനം എന്നർത്ഥം. ഒരു മുതൽ തുടങ്ങുമ്പോൾ, ഇപ്പോൾ പലിശ ഹറാമാണ് അല്ലേ, അപ്പം പലിശയ്ക്ക് ഒരാൾ പലിശ നിരോധിക്കുന്നതിന് മുമ്പ്, ഖുർആൻ ഇസ്ലാമിൽ പലിശ നിരോധിക്കുന്നതിന് മുമ്പ് മുമ്പ് കൊടുത്തതായ പലിശ സംബന്ധിച്ച് പറയുമ്പോൾ, നിങ്ങളുടെ മുതൽ നിങ്ങൾക്ക് ഉണ്ടാവും. മുതലിൻ്റെ തല എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ, ക്യാപിറ്റൽ, അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് കേട്ടോ, അതായത് മൂലധനം നിങ്ങൾക്കുണ്ടാവും, അതെടുക്കാം, ബാക്കി എടുക്കരുത്, പലിശ എടുക്കരുത് എന്നർത്ഥം, ശരിയല്ലേ. അപ്പോൾ വംസഹു ബിറുഊസിക്കും, ഇങ്ങനെ തലയടവാ, ഇങ്ങനെ പിടിക്കണം കേട്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ
മനസ്സിലായ മുടിയൊക്കെ കേടാവും, മുടി ചീക്കിയത് കേടാവും വിചാരിച്ചിട്ട് തടാകക്കാമില്ല. ഇതിനങ്ങനെ വന്നിട്ട് തടാടും. ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം തടവണ സുന്നത്തുണ്ട് ഇല്ല എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ തെളിവുകൾ നമ്മൾ പിന്നെ പറയും. ഷാവ് വംസഹു ബി റുഊസികും വഅർജുലകും, വഅർജുലകും കാലുകൾ എന്ത് ചെയ്യണം? കാലുകൾ റിജുലുൻ കാൽ, അർജുൽ കാലുകൾ. ആ ഇനി വേറെ ഒന്നുണ്ട്, റജുലുൻ പുരുഷൻ, എന്റെ ജമ്മ് ആ ശരിയാണ് റിജാലുൻ അഹ്സന്ത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കാലുകൾ കഴുകണം. എന്ത് അർജുലക്കും ഇലൽ കഅബൈൻ, അപ്പൊ റിജുലുൻ കാല് അല്ലേ, റിജുലുൻ ജമ്മ് അർജുലുൻ കാലുകൾ. വ അർജുലക്കും നിങ്ങളുടെ കാലുകളെയും, കും നിങ്ങളുടെ ടക്കും നിങ്ങളുടെ, വ അർജുലക്കും ഇലൽ കഅബൈൻ കാലുകൾ എവിടെ വരെ കഴുകണം? ആ നെരിയാണി സാധനം വരെ കഴുകണം കേട്ടോ. ഇവിടം വരെ കഴുകണം. കറക്റ്റ് ആക്കി നിൽക്കണ്ട, കുറച്ച് നല്ലോണം കെട്ടി ഇതുവരെയൊക്കെ കഴുകണം നല്ല സുന്നത്താ ശരിയല്ലേ. അപ്പോ വ അർജുലക്കും ഇലൽ കഅബൈൻ, കഅബൈൻ നെരിയാണി, രണ്ട് നെരിയാണി, കഅബൈൻ എന്ന് പറയുമ്പോൾ രണ്ട് നെരിയാണി അല്ലേ, രണ്ട് നെരിയാണികൾ ഉൾപ്പെടെ കഴുകുക എന്നർത്ഥം. കഴുകണം. വ ഇൻ കുന്തും ജുനുബൻ ഫത്തഹറു, നീ നിങ്ങൾ ജനാബത്തുള്ളവരാണെങ്കിൽ, വ ഇൻ കുന്തും നിങ്ങൾ ആണെങ്കിൽ, കുന്തും കാന കാന കാനു, കാനത്ത് കാനത്ത കുന്ന, കുന്ത കുന്തുമാ കുന്തും, കുന്തി കുന്തുമാ കുന്ന, കുന്ന കുന്തു കുന്ന ശരി, കാമ കാമ കാമു എന്നുള്ള പോലെ ശരി. അതേപോലെ ഇൻ കുന്തും, കുന്തും പറഞ്ഞ പോലെ കുന്തും, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, ജുനൂബൻ ജനാബത്തുള്ളവരാണെങ്കിൽ, ജനാബത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുമായി അല്ലെങ്കിൽ ഭാര്യമാരുമായി സംസർഗം പുലർത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വലിയ അശുദ്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ അശുദ്ധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത്, ഫത്തഹറു നിങ്ങൾ ശുദ്ധീകരിക്കണം. ഇത്തഹറ ശുദ്ധിയായി, ഇത്തഹറ ഇത്തഹറ ഇത്തഹറു ഫത്തഹറു. ഇവിടെ ഇവിടെ അമ്രായിട്ടാണ് തഹർ, തഹർ. അപ്പം നിങ്ങൾ എന്ത് ശുദ്ധീകരിക്കൂ, നിങ്ങൾ ശുദ്ധീകരിക്കൂ, കുളിച്ച് ശുദ്ധിയാക്കണം എന്നുള്ളത് ശരി. അതെങ്ങനെയൊക്കെയാണ് ഹദീസിലൊക്കെ ഉണ്ട്, എങ്ങനെയാണ് കുളിക്കണം. ഇൻ കുന്തും ജുനുബൻ ഫത്തഹറു. ഇനി വ ഇൻ കുന്തും മർദ ഔ അലാ സഫരിൻ ഔ ജാഅ അഹദു മിൻകും മിനൽ ഗായിതി أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا. ഇനി എന്താണ്? وإن كنتم مرضى, ഇനി നിങ്ങൾ രോഗബാധിതർ ആണെങ്കിൽ, മർദ മരീദ് രോഗി, മർദ രോഗബാധിതർ രോഗികൾ, രോഗികളാണെങ്കിൽ, أو على سفر, അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലാണെങ്കിൽ, ഔ ജാഅ അഹദു മിൻകും മിനൽ ഗായിത്, അല്ലെങ്കിൽ ആ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു യാത്രയിലാവുകയോ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ മലമൂത്ര വിസർജനം കഴിഞ്ഞു വരും. അപ്പോൾ എന്ത് ചെയ്യും? മലമൂത്ര വിസർജനം കഴിഞ്ഞു ആണ്, ഔ ലാമസ്തുമുൻ നിസാഅ, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളുമായി സംസർഗം പുലർത്തി, ശരിയല്ലേ, സ്ത്രീകളുമായി സംസർഗം പുലർത്തി എന്നുള്ളതിന് അർത്ഥം വ്യാഖ്യാനം പല രൂപത്തിൽ പറയുന്നുണ്ട്. അതായത് പിന്നെ സ്ത്രീകളെ തൊട്ടാൽ തന്നെ വുളു മുറിയും എന്ന ഉള്ള മത അഭിപ്രായമുണ്ട്. സ്ത്രീകളുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ വുളു മുറിയൂന്ന്, രണ്ടാളെയും വുളു മുറിയും കേട്ടോ, ഒരാളുടെ മാത്രമല്ല ശരിയല്ലേ. അപ്പോൾ അങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പിന്നീട് ഇൻഷാല്ലാ തഫ്സീർ പറയും കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ ഇപ്പം തൽക്കാലം ഈ അർത്ഥം മാത്രം മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഫലം തജിതൂമാ, അപ്പം ഇതൊക്കെ സംഭവിച്ചാൽ എന്താണ്? സ്ത്രീ സംസർഗം പുലർത്തിയാൽ കുളി നിർബന്ധമാവും അല്ലേ, വുദു നിർബന്ധമാവുന്ന കാര്യം പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യം. അപ്പോൾ അതേമാതിരി മലമൂത്ര വിസർജനം ചെയ്താൽ എന്ന വുദു കുളി നിർബന്ധമല്ല, പക്ഷേ എന്താവും, കുളി പിന്നെ വുദു നിർബന്ധമാവും അല്ലേ. അപ്പോൾ വുദു ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരാളിപ്പോൾ രോഗിയാണ്, അല്ലെങ്കിൽ യാത്രയിൽ വെള്ളം കിട്ടാനുള്ള അത്ത അവസ്ഥയാണ്, എങ്കിൽ എന്ത് ചെയ്യാം? വെള്ളം കിട്ടാത്ത അവസ്ഥ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? ഫ
നിങ്ങൾ ശുദ്ധമായ ഭൂമിയെ തേടുക, അതാ ഭൂമിയിൽ ശുദ്ധമായ മണ്ണ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, തയമ്മം ചെയ്യുക. അതെങ്ങനെയാണ്? ഫംസഹൂബി വുജൂഹിക്കും വഅയ്ദീകും മിൻ, നിങ്ങൾ അതിൽ നിന്ന് എന്ത് ഫംസഹു, നിങ്ങൾ തടവുക. നേരത്തെ പറഞ്ഞു തല തടവുന്ന കാര്യം, ഇവിടെ തയമ്മത്തിൻ്റെ തടവലാണ് പറയുക. ബി വുജൂഹിക്കും, വെള്ളമല്ലല്ലോ, അപ്പം മുഖം, നിങ്ങളുടെ മുഖങ്ങളെ തടവുക. വഅയ്ദീകും, നിങ്ങളുടെ കൈകളെയും, മിൻഹു അതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ മണ്ണ്. അന്ന് തന്നെ എന്തൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിലൊക്കെ ഫിഖ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ശരി, ഇനി അപ്പോൾ ഫംസഹു ബി വുജൂഹിക്കും വഅയ്ദീകും മിൻ, എങ്ങനെ ഫംസഹു ബി വുജൂഹിക്കും, നിങ്ങൾ വുജൂഹ് തടയാ, എങ്ങനെ? ആദ്യം മണ്ണ്, ഇപ്പോൾ ഉദാഹരണത്തിന് മണ്ണിങ്ങനെ എടുക്കുന്നു, മണ്ണ് ശുദ്ധമായ മണ്ണെടുത്തിട്ട് രണ്ട് ഭാഗത്തായിട്ട് കുറേശ്ശെ ആയിട്ട് വെക്കണം, കുറേശ്ശെ കുറേശ്ശെ ഇന്ന് പരത്തിങ്ങ് വെക്കാം, രണ്ട് ഗ്രൂപ്പായിട്ട് വെച്ചാൽ മതി. കാരണം ഒരിക്കലും ഉപയോഗിച്ച മണ്ണ് പിന്നെ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എന്താ, ഇങ്ങനെ മണ്ണ് ഇങ്ങനെ പിടിച്ച് അടിക്കുന്നു, മണ്ണ് കൂടെ ഒരു ഗ്രൂപ്പ് വെച്ചിരിക്കാം, പരത്തി കുറച്ച് മതി. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ തട്ടണം, ശരി, എന്നിട്ട് ഇങ്ങനെ മനസ്സിലായി, ഒരു തടവൽ ഒരൊറ്റ പ്രാവശ്യം മതി. ശരി, മുഖം കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം, ഈ തട്ടിയ കയ്യിൽ തട്ടിയ മണ്ണിൽ അവിടെ അല്ല വേറെ മണ്ണിൽ എന്ത് ചെയ്യാം, പിന്നെ തട്ടണം, കൈ അടിക്കണം, എന്നിട്ട് ശരി, എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് കയറ്റണം, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ശരി, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തയമം ചെയ്യാന്നുള്ള നീയത്ത് വേണം, മുഖം കഴുകുമ്പോൾ, മുഖം തടങ്ങുമ്പോൾ. ശരി, അപ്പോൾ ഹംസഹു ബി വുജൂഹിക്കും വഅയ്ദീകും മിൻ മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പം രോഗമാണ്, അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടി നിങ്ങൾ നനക്കണ്ട. രോഗം എന്ന് പറഞ്ഞാൽ വെള്ളം നനയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള രോഗം. ശരി, അപ്പോൾ അവർക്ക് തയമ്മം ചെയ്യാം, അത് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും മുടക്കണം എന്നില്ല. ശരിയല്ലേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും അള്ളാഹു ചെയ്യുന്നില്ല. ശരിയല്ലേ, അങ്ങനെയുള്ള ഇതില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളുണ്ട്, രോഗിയാണെങ്കിലും പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ ശാരീരിക ആവശ്യങ്ങളുണ്ട്, അതെല്ലാം നിർവഹിക്കാം. എന്ത് ചെയ്യാം, പക്ഷേ രോഗിയാണെങ്കിൽ എന്ത് ചെയ്യണം, തയമ്മം ചെയ്യാം. ഉളു കുളിക്ക് പകരം എന്തായിട്ട് ചെയ്യാം, കുളിക്ക് പകരം തയമ്മം ചെയ്യാം, മനസ്സിലേ, കുളിക്കുന്നതിന് പകരം തയമ്മം ചെയ്യാവുന്നതാണ്, മനസ്സിലായോ? വലാക്കീ യുരീദുറിയത്തോ ഹിറക്കും വലാക്കിൻ, പക്ഷേ പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഉളു കൊണ്ടും കുളി കൊണ്ടും ഇതൊക്കെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന തയമ്മം ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ലിയുത്തോ ഹിറക്കും, നിങ്ങളെ ശുദ്ധീകരിക്കലാണ്, നിങ്ങളെ ശുദ്ധീകരിക്കലാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം. വലിയുത്തിക്കും വലിയുത്തിമ്മ, അത്തമ്മ പൂർത്തീകരിച്ചു, വലിയുത്തിമ്മ പൂർത്തീകരിക്കലുമാണ്, ഞാമത്തഹു അവൻ്റെ അനുഗ്രഹം, അലൈക്കും നിങ്ങൾക്കുമേൽ, അപ്പം നിങ്ങൾക്കുമേൽ അവൻ്റെ അനുഗ്രഹം പൂർത്തീകരിക്കലാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്റുള്ളവർ, താങ്ക്സ് അല്ലേ, അള്ളാഹുവിന് നന്ദിയുള്ളവർ അയക്കാൻ. അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കൽ എങ്ങനെയാ, നമസ്കരിക്കുക, ഓമ്പോൽക്ക് അതൊക്കെ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചു എന്ത്, അൽഹംദുലില്ലാഹ് അല്ലേ, അള്ളാഹു നമുക്കൊരു അനുഗ്രഹം ചെയ്തു തരുമ്പോൾ നമ്മളെന്ത് പറയണം, അൽഹംദുലില്ലാഹ്. പിന്നെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലൊക്കെ അള്ളാഹുവിനുള്ള നന്ദി പ്രകടനം കൂടിയാണ്, മനസ്സിലായി? അപ്പം അതാണ് അത്രയാണ് ആയത്തുള്ളത്. അങ്ങോട്ട് വെച്ചാൽ സാഫ്, ഇനി അടുത്ത് ഈ തഫ്സീർ നമുക്ക് കുറച്ച് ഭാഗം നോക്കാം, ബാക്കി പിന്നെ ഇൻഷാല്ലാ നോക്കാം. قال كثيرون من السلف قوله اذا قمتم من الصلاه معناه انتم محدثون وقال اخرون اذا قمتم من النوم من الصلاه وكلاهما قريب سلفുകളിൽ അധിക പേരും പറഞ്ഞിരിക്കുന്നു اذا قمتم من الصلاه എന്ന് പറഞ്ഞാൽ معناه ان ارتم وانتم محدثون معنى നിസ്കാരത്തിന് നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾ അശുദ്ധിയുള്ളവരാണെങ്കിൽ, അശുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞാൽ രണ്ട് തരം അശുദ്ധിയുണ്ട് അല്ലേ, ചെറിയ അശുദ്ധിയുണ്ട് അല്ലേ, ഹദസുൽ അസ്ഹർ ചെറിയ അശുദ്ധി, ഹദസുൽ അക്ബർ വലിയ അശുദ്ധി. അപ്പോൾ ചെറിയ അശുദ്ധി വലിയ അശുദ്ധി ഇതൊക്കെ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കണം. പക്ഷേ അതാ ഹദീസിലും ഉണ്ട്, ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും ഖുർആൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിഖ്ഹ് കിതാബുകൾ ഇമാമുകൾ തയ്യാറാക്കിയിരുന്നത്. അല്ല, അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സംഭവമല്ല ഫിഖ്ഹ് എന്ന് പറയുന്നത് കേട്ടോ, ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ശരി, ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പം ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ പോലെ എന്ന് പറയും മതി. പക്ഷേ ഖുർആനും സുന്നത്തും അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഖുർആനും സുന്നത്തിൽ എന്താ പറഞ്ഞത് അറിയണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് മദ്ഹബിൻ്റെ ഇമാമുകൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഖുർആനും സുന്നത്തും അനുസരിച്ച് ആണിത് ചിട്ടപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. അത് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും ചില വിഷയങ്ങൾ.
അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മദഹബ് അനുസരിച്ച് ഖലീത് ചെയ്ത് അമൽ ചെയ്യാവുന്നതാണ്. ഏഹ്, നമ്മൾ കുറ്റക്കാരല്ല, അവരും കുറ്റക്കാരല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ചിലതിൽ രണ്ടും ശരിയായിരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നബി ഒരു ഒരിക്കും ഒരു രൂപത്തിൽ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ മറ്റൊരിക്കും മറ്റൊരു രൂപത്തിൽ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ തല ഒരു പ്രാവശ്യം തടവിണ്ടാവും, ചിലപ്പോൾ നബി തല മൂന്ന് പ്രാവശ്യം തടവിട്ടുണ്ടാവും ചില സമയത്ത്. അപ്പോൾ ഒരാൾ ചിലപ്പോൾ നബി മൂന്ന് പ്രാവശ്യം തല തടവെന്ന് കണ്ടിട്ടുണ്ടാവും. ഏഹ്, മറ്റൊരു സഹാബി ചിലപ്പോൾ നബി മൂന്ന് ഒരു പ്രാവശ്യം തല തടവെന്ന് കണ്ടിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? അങ്ങനെ വ്യത്യസ്തമായ ചിലപ്പോൾ വ്യാഖ്യാന വ്യത്യാസങ്ങൾ, ചില കാര്യങ്ങൾ ഖണ്ഡിതമായിട്ട് നമുക്ക് ഇന്നതാന്ന് ചിലപ്പം നമുക്കല്ല, വലിയ മാമുകളാണ് അവർക്ക് പോലും ചിലപ്പം അത് പിന്നെ ഖണ്ഡിതമായിട്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, അഭിപ്രായ വ്യത്യസ്തരാകും. അപ്പോൾ അതിന് നമ്മൾ ഏതെങ്കിലും അഭിപ്രായം സ്വീകരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു മസലക്ക് തുടരുന്നതാണ് ഏറ്റവും നല്ലത്, അരി അതാണ് എൻ്റെ രീതി. അങ്ങനെയാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇനി ചിലർ പറഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങൾ ഉറക്കില്ലെന്ന് തുടർന്നാൽ നിസ്കാരത്തിൽ ഒരു ഉറങ്ങി എണീക്കുമ്പോൾ എന്നുള്ള അർത്ഥത്തിൽ, രണ്ടും കരീബ് അർത്ഥം അത് അടുത്തു വരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥത്തിൽ ഒന്ന് ഒരേപോലെയാണ്, ഏകദേശം അടുത്തു വരുന്ന അർത്ഥം. കാരണം എന്താ, ഉറക്കിൽ നിന്ന് ഉണരുമ്പം ചെറിയ ശുദ്ധി ആയിരിക്കുമല്ലോ, ഉറക്കം കൊണ്ട് എന്താണ് ഉതുറിയില്ലേ. ഏഹ്, അപ്പോൾ ചെറിയ ശുദ്ധി ഉണ്ടാവും, എന്തായാലും ഉതുർക്കണ്ടേ. ഇനി വേറെ വലിയ ശുദ്ധി ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ചെറിയ ശുദ്ധി ഉണ്ടാകുമല്ലോ, മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ ഉതുവരെ കുറിച്ചുള്ള കാര്യം പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ചെറിയ അശുദ്ധി ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വലിയ ശുദ്ധിയുടെ കാര്യം ഇതിൽ പരാമർശിക്കുന്നുണ്ട് കേട്ടോ. وقال اخرون بل المعنى اعم من ذلك فالايه امره بالوضوء عند القيام الى الصلاه ولكن هو في حق المحدث على سبيل الايجاب وفي حق المتطهر على سبيل الندب والاستحباب وقد قيل ان الامر بالوضوء لكل صلاه كان واجبا في ابتداء الاسلام ثم نسخ ഇനി ചിലർ പറഞ്ഞിരിക്കുന്നു, പക്ഷേ ഇതിന്റെ ആശയം കുറേ കൂടി ആമാണ് കുറേ കൂടി വ്യാപകമായ അർത്ഥമാണ്. അതായത് ഇവിടെ നിസ്കാരത്തിന് നിൽക്കുമ്പോൾ ഒക്കെ വുളു എടുക്കുന്ന കാര്യം പറയുന്നു. നിസ്കാരത്തിന് തയ്യാറാവുമ്പം എപ്പോഴാണെങ്കിലും ഉദു എടുക്കണം. ഏഹ്, പക്ഷേ അത് മുഹദ്ദിസിന്റെ കാര്യത്തിലാണ് ഈജാബ്. നിസ്കാരത്തിന് തയ്യാറാകുമ്പോഴേക്ക് ഉദു എടുക്കണം, പക്ഷേ അതെന്താണ്, ചെറിയ അശുദ്ധി ഉള്ള ആളാണ് എന്ത് ഉദു ഇല്ലാത്ത ആളാണ് ഉദു എടുക്കേണ്ടത്, നിർബന്ധമുള്ളത് ഈജാബ് നിർബന്ധമുള്ളത്. പക്ഷേ മുത്തത്വഹീർ ആണെങ്കിൽ, ഒരാൾ മുത്തത്വഹീർ ശുദ്ധിയുള്ള ആളാണെങ്കിൽ അത് സബീലു നദബ് വൽ ഇസ്തിഹ്ബാബ്, മുസ്തഹബ് അല്ലെങ്കിൽ നദബ് സുന്നത്ത് ആണ്, ഐച്ഛികമാണ്, അത് ഏറ്റവും നല്ലതാണ്. പക്ഷേ ഉതുണ്ട്, ഇപ്പോൾ ഒരാൾക്ക് ലുഹുർ നിസ്കരിച്ചു, അതേ ലുഹുർ നിസ്കരിച്ചു അയാൾ പിന്നെ അസറിൻ്റെ ഭാഗം വിളിക്കുന്നത് വരെ അയാൾക്ക് എന്തില്ല, ഉതു മുറിഞ്ഞില്ല, അസറിൻ്റെ ഭാഗം വിളിച്ചു അപ്പോഴും ഉതുണ്ട്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, ആ ലുഹുറിന് വേണ്ടി എടുത്ത ഉതു കൊണ്ട് തന്നെ അസറും നിസ്കരിക്കാം. അത് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായി? അപ്പോൾ എങ്കിലും അസറിന് ഉതു ഒന്ന് തജ്ദീദ് ചെയ്യൽ, പുതുക്കൽ, പുതിയൊരു ഉതു എടുക്കൽ സുന്നത്തുണ്ട്. വുജൂബില്ല, നിർബന്ധം ഇല്ല, പക്ഷേ നല്ലതാണ്, മനസ്സിലായില്ലേ? ഏഹ്, വഖദ് ഖീല, ഇനി പറയപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ അഭിപ്രായം, അന്നൽ അംറു ബിൽ വുദു ലികുല്ലി സലാത്തിൻ കാന വാജിബൻ ഫി ബിദ്ദഅത്തിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഓരോ നിസ്കാരത്തിനും വുദു വേണമായിരുന്നു. ഒരിക്കൽ വുദു എടുത്ത് അത് മുറിഞ്ഞില്ലെങ്കിലും അടുത്ത നിസ്കാരത്തിന് വേറെ പ്രത്യേകം വുദു എടുക്കണമായിരുന്നു, ഏഹ്, മുമ്പ് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ. പക്ഷേ പിന്നീട് ആ നിയമം നസ്ഖ് ചെയ്യപ്പെട്ടു, സുമ്മ നുസ്ഖ, അത് മായ്ക്കപ്പെട്ടു, ഡിലീറ്റ് ചെയ്തു, പുതിയ നിയമം വന്നു, മനസ്സിലായില്ലേ? ഏഹ്, ഇസ്ലാമിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന നിയമമല്ല പല കാര്യങ്ങളിലും പിന്നീട് ഇസ്ലാമിൻ്റെ അവസാന കാലത്തുണ്ടായിരുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് പൂർത്തീകരിക്കുന്നത് സമയത്ത് 23 കൊല്ലക്കാലം കൊണ്ടാണ് ഖുർആൻ അവതരിച്ചതും അല്ലേ. അപ്പോൾ അതുവരെ അതിൽ ചെറിയ ചെറിയ ചില കാര്യങ്ങളൊക്കെ നസ്ഖ് വന്നിട്ടുണ്ട് പിന്നീട് അല്ലേ. ആദ്യകാലത്തുള്ള നിയമങ്ങളിൽ ചിലത് ഇളവ് വന്നിട്ടുണ്ട്, ചിലത് അങ്ങനെയുള്ള ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ മുമ്പൊരിക്കുക മാനൻ സഹ്മിൻ ആയത്തിന് അനുസിഹാൻ തിബി ഹൈറി മിൻഹ എന്നുള്ള ആയത്തിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തസ്സീറിൽ അസ്സലാമു അലൈക്കും.